ഇടപെയ്യാതെ പെയ്യുന്ന മഴയും ലോക്ക്ഡൌണും മൂലം ദുരിതത്തിലായി റബ്ബർ കർഷകർ. വില ഉയർന്നിട്ടും റബ്ബർ വെട്ടാനാവാതെ കർഷകർ. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന ഗതികേടിലാണ് ജില്ലയിലെ റബ്ബർ കർഷകർ. സമീപകാലത്തെ ഉയർന്ന വില ലഭിക്കുന്നതിനാൽ റെയിൻ ഗാർഡ് ഒട്ടിച്ച് ടാപ്പിംഗ് പുനരാരംഭിക്കാമെന്ന് കരുതിയവർക്ക് വിലങ്ങുതടിയായി ലോക്ക്ഡൌണും തുടരുന്ന മഴയും. രണ്ടാഴ്ചയ്ക്കുള്ളിൽ റെയിൻ ഗാർഡ് ഒട്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ റബ്ബർ കർഷകർക്ക് മഴക്കാലം കണ്ണീർക്കാലമാകും. റബ്ബറിന്റെ രാജ്യാന്തര വിലയിൽ മങ്ങലുണ്ടെങ്കിലും ആഭ്യന്തര വില ഇപ്പോഴും 160 രൂപയ്ക്ക് മുകളിലാണ്, സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വില. വിലയിടിവിനെ തുടർന്ന് ഏതാനും വർഷങ്ങളായി റെയിൻ ഗാർഡ് ഒട്ടിച്ച് ടാപ്പിംഗ് നടത്തുന്ന കർഷകർ കുറവായിരുന്നു. വില ഉയർന്നതിനെ തുടർന്ന് ഇത്തവണ മഴക്കാല ടാപ്പിംഗിന് ഒരുങ്ങുകയായിരുന്നു കർഷകർ. എന്നാൽ അപ്രതീക്ഷിതമായി വന്ന ലോക്ക്ഡൌണും തുടർച്ചയായി പെയ്യുന്ന മഴയും തിരിച്ചടിയായി. സാധാരണ മെയ്യിലെ ആദ്യ രണ്ടാഴ്ചകളിലാണ് റെയിൻ ഗാർഡ് ഒട്ടിക്കുന്നത്, വേനൽ മഴയ്ക്കും തുലാവർഷത്തിനും ഇടയിലുള്ള ദിവസങ്ങളിൽ. എന്നാൽ വേനൽ മഴ തുടർച്ചയായി പെയ്യുന്നതിനാൽ വാങ്ങി സൂക്ഷിച്ച റെയിൻ ഗാർഡ് ഒട്ടിക്കാൻ കർഷകർക്ക് കഴിയുന്നില്ല. ഒരു ദിവസമെങ്കിലും മഴ പെയ്യാതിരുന്നാൽ മാത്രമേ റെയിൻ ഗാർഡ് സുഗമമായി ഒട്ടിക്കാൻ കഴിയൂ. ഇതിനു പിന്നാലെയാണ് ലോക്ക്ഡൌൺ വിനയായത്. കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി ഇല്ലാത്തത് മഴ ശക്തമാകാത്ത സ്ഥലങ്ങളിലെ കർഷകർക്ക് തിരിച്ചടിയായി. റബ്ബർ മരങ്ങൾ വൃത്തിയാക്കിയെങ്കിലും റെയിൻ ഗാർഡ് വാങ്ങാൻ കഴിയുന്നില്ല. ഇതോടെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തനാനുമതി വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. റബ്ബർ, തെങ്ങ് ഉൾപ്പെടെയുള്ള വിളകളുടെ വളപ്രയോഗവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം ശക്തമാകുന്നതിന് മുമ്പായാണ് വളപ്രയോഗം നടത്തിയിരുന്നത്. കാലാവസ്ഥ അനുയോജ്യമെങ്കിലും വളക്കടകൾ തുറക്കാത്തതിനാൽ വാങ്ങാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും കർഷകർ ഇതേ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു.